ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രാത്രി 3 മണിക്കാണ്. അപ്പൊ ഇപ്പോഴാണ് സമയം കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, എനിക്ക് ഒരുപാട് നാളായിട്ട് സംസാരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ബൈ ദ വേ, എന്റെ സൗണ്ട് കുറച്ച് ലോ ക്വാളിറ്റി ആയിരിക്കും, കാരണം ഇപ്പൊ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ ഞാൻ ഐഫോൺ 11 ഷൂട്ട് ചെയ്യുന്നത്, ഒരു ചെറിയൊരു ലൈറ്റും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ അതിന്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പിള്ളേർ സെറ്റൊക്കെ നമ്മളടുത്ത് നിന്ന് ചോദിക്കാറുണ്ട്, ബ്രോ ഏത് ക്യാമറ വേണം, ഒരു ഫുൾ ഫ്രീ ക്യാമറ വേണോ, എനിക്ക് ഈ DSLR 30,000 രൂപയുടെ DSLR ഒന്നും വേണ്ട, എനിക്ക് നല്ലൊരു സോണിയുടെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ വേണം, എന്റെ ആ എക്യുപ്മെന്റ് ഇല്ല, എന്റെ ഈ എക്യുപ്മെന്റ് ഇല്ല, എനിക്ക് അതില്ല, എനിക്ക് ഈ മൈക്കില്ല, എനിക്ക് ആ സാധനമില്ല, എനിക്ക് അയാളുടെ ഉള്ള സാധനമില്ല, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കംപ്ലൈന്റ്സ് വീഡിയോഗ്രഫിയുടെ കാര്യത്തിലായാലും ഫോട്ടോഗ്രഫിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാലൻസിലായാലും ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനായിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെന്റ് അല്ല മാറ്റർ, നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല്, നമ്മുടെ ആ ഒരു ടാലന്റ് ആണ് മാറ്റേഴ്സ്. ഞാനൊക്കെ എനിക്ക് 100,000 സബ്സ്ക്രൈബർ ആയ സമയത്താണ് ഒരു DSLR വാങ്ങിച്ചത്. 2 തരം ക്യാമറാസ് ഉണ്ട്, ഫുൾ ഫ്രെയിമും ക്രോപ്പ് സെൻസറും. അപ്പൊ ഈ ക്രോപ്പ് സെൻസർ എന്ന് പറഞ്ഞാല് ഒരു 50,000 രൂപയ്ക്ക് താഴെ വരുന്ന DSLRലെല്ലാം അല്ലെങ്കിൽ 100,000 താഴെ വരുന്ന DSLRലെല്ലാം ഈ ക്രോപ്പ് സെൻസർ ആണ്. അത് വലിയ ക്വാളിറ്റി ഒന്നും തരത്തൊന്നുമില്ല, ഭയങ്കര എക്സ്ട്രീം ലെവൽ ക്വാളിറ്റി ഒന്നും തരത്തില്ല. അതേസമയം ഫുൾ ഫ്രെയിം ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാല് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് വേറെ ലെവൽ ക്വാളിറ്റി ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് വേണമെങ്കിലൊക്കെ എടുക്കാൻ പറ്റും, അത്രത്തോളം ക്വാളിറ്റി ആണ്. അല്ലെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസ് അല്ലെങ്കിൽ എന്റെ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എന്ന ചാനലിലെ വീഡിയോസ് ക്രോപ്പ് സെൻസർ ആണോ, അയ്യോ ക്രോപ്പ് സെൻസറിലാണോ ആ വീഡിയോ എടുത്തിരിക്കുന്നത്, ഞാൻ കരുതി ഫുൾ ഫ്രെയിം ക്യാമറയാണെന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും എനിക്കറിയാം. ഞാൻ അവിടെ തെളിയിച്ചത് വേറൊന്നുമല്ല, സ്കിൽ മാറ്റേഴ്സ് നോട്ട് എക്യുപ്മെന്റ്, അതായത് നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് അല്ല മാറ്റർ ചെയ്യുന്നത്, നമ്മുടെ സ്കില്ലാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് 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 എക്സ്ട്രീം ലെവലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഒരു പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു പെട്ടിക്കകത്ത് നിങ്ങൾ ഒരു കംഫർട്ട് സോണിന്റെ അകത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു പെട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ കിടിലുമായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റും. ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ട് അടിപൊളിയായിട്ട് ബീറോൾസ് ഒക്കെ എടുക്കുന്ന ആളുകളേക്ക് എനിക്ക് പേഴ്സണലി അറിയാം. ചില പേര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, ചില പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആ ഒരു ചാനലിൽ നോക്കുക, അത് എന്ത് കിടിലം ക്വാളിറ്റിയാണ്, വേറെ ലെവൽ ക്വാളിറ്റിയാണ്. പക്ഷെ അതേസമയം നിന്നേക്കാളും ക്വാളിറ്റി അത് ആ ഒരു ചാനലിലുണ്ടെന്നുള്ളത്. പക്ഷെ ആ ഒരു ചാനലിൽ ഞാൻ പോയി നോക്കിയ സമയത്ത് യൂസ് ചെയ്യുന്ന ക്യാമറ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആൻഡ് ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ലെൻസ്. അപ്പോൾ ഏകദേശം 3-4 ലക്ഷം രൂപയുടെ ഒരു ക്യാമറ എക്യുപ്മെന്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ എപ്പോഴും നന്നായിട്ടിരിക്കും. എക്യുപ്മെന്റ് മാറ്റർ അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും എക്യുപ്മെന്റ് മാറ്റേഴ്സ്, എക്യുപ്മെന്റ്സ് നമുക്ക് എക്സ്ട്രീം ലെവലിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരും. പക്ഷേ ആ ഒരു എക്യുപ്മെന്റ് ഇല്ലെങ്കിലും നമുക്കതിനെ എന്താ പറയട്ടെ, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എക്യുപ്മെന്റ് ഇല്ലെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് അവർ ക്രിയേറ്റിവിറ്റി ആൻഡ് സ്കിൽസ്, നമ്മുടെ ഐഡിയാസ് യൂസ് ചെയ്യും. ജസ്റ്റ് നോക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ. ഞാനിപ്പോൾ ഒരു എൻ്റെ ട്രൈപോഡിൻ്റെ ക്വിക്ക് റിലീസ് പ്ലേറ്റിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേ, അത് ഞങ്ങൾ ഉരുക്കി കൊണ്ടുവന്നതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ. ഇതിൻ്റെ പ്രൈസ് ഒരു 40,000 രൂപ വരും. വിത്ത് കിറ്റ് ലെൻസ് ആണ് വാങ്ങിച്ചത്, എൻ്റെ സൂം ലെൻസ് ഒന്നുമില്ല. ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെൻസ് മാത്രമാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ലെൻസ് ആണ് കേട്ടോ, പുതുതായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. 7,000 രൂപയ്ക്ക് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചൊരു ലെൻസ് ആണ്, കാനോണിൻ്റെ 50mm ലെൻസ്. അപ്പോൾ മൊത്തത്തിലൊരു 50,000 രൂപയ്ക്കകത്ത് മാത്രമേ ഈ ഒരു സെറ്റപ്പിന് പ്രൈസ് ഉള്ളതാണ്. വലിയ കിടിലം ക്യാമറയൊന്നുമല്ല, പക്ഷേ ഇതിൽ നമുക്ക് എക്സ്ട്രീം ലെവൽ വീഡിയോസ് എടുക്കാൻ പറ്റും, എക്സ്ട്രീം ലെവൽ വീഡിയോസ്. ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഈ ഒരു ക്യാമറയിൽ എടുത്തിട്ടുള്ളതാണ്. സ്കില്ലില്ലാത്ത ഒരാളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുടെ ക്യാമറ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും വൃത്തിയുടെ ഫോട്ടോ എടുക്കത്തുള്ളൂ. അതേസമയം സ്കില്ലുള്ള ഒരാളുടെ കയ്യിൽ ഒരു 50,000 രൂപയുടെ ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഫോട്ടോസ് കിട്ടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സ്കില്ലെന്ന് പറയുന്ന സാധനം നമുക്ക് ജനിച്ചപ്പോഴേ കിട്ടുന്നതാണെന്നുള്ളത്. ഈ സ്കില്ലെന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ മാസ്റ്റർ ചെയ്തെടുക്കുന്നതാണ്. ഒരു ക്യാമറയൊക്കെ മാസ്റ്റർ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തെടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്നും മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത്രത്തോളം വീഡിയോസ് ഞാൻ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടാണ് എനിക്ക് ഓരോ എക്സ്പീരിയൻസും, അതായത് ഞാൻ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്സിൽ നിന്ന് ഞാൻ ഒന്ന് അനലൈസ് ചെയ്യും. അവിടെ ആ ഷോട്ട് വ്യക്തമായിരുന്നില്ല, അപ്പോൾ അവിടെ എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, അപ്പോൾ ആ തെറ്റ് ഞാൻ തിരുത്താനായിട്ട് അടുത്ത വീഡിയോയിൽ ശ്രമിക്കും. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ എൻവയൺമെന്റ് ഒന്ന് അനലൈസ് ചെയ്യും, അതായത് ലൈറ്റിംഗ് എങ്ങോട്ടാണ് വരുന്നത്.
ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കും. അതായത് എന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു ഫോൺ എടുക്കുകയാണ്, ആ ഒരു ഫോണിൽ ഒരു ലൈറ്റ് അടിക്കുകയാണ്. ലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ ഒരു ഫോണിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും ഫോണിന്റെ ബാക്കിൽ. ഇപ്പോൾ ഉദാഹരണം ഈ ഒരു ഫാൻ ഫോൺ എടുത്ത് ഈ ഫോണിൽ ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ഷൻ വരുന്നില്ലേ, ആ ഒരു റിഫ്ലക്ഷൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കും. നോക്കുന്ന സമയത്ത് അവിടെ ഒരു എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഗ്രേഡിയന്റ് പാറ്റേൺ വല്ലതും കാണുകയാണെങ്കിൽ അതിനെ ഞാൻ എന്റെ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നീട് ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചും ഓരോ പൊസിഷനിൽ, അതായത് ഒരു പ്രോഡക്റ്റ് നടുക്ക് വെക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റും ഇങ്ങനെ വെച്ച് നോക്കും. അതായത് 360 degrees ഓരോ ആംഗിളിൽ വെച്ച് നോക്കും. അവിടെ എവിടെയാണ് പെർഫെക്റ്റ് ഷോട്ട് കിട്ടുന്നത് ആ ഷോട്ട് എടുക്കും. പിന്നീട് ഒരു പെർഫെക്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ 10, 20, 30 ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. കാരണം ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അത് എന്റെ കാലൊക്കെ കഴിച്ചാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് എവിടെ കിട്ടുമോ അതുവരെ ഞാൻ എടുത്തുകൊണ്ടിരിക്കും. അത്രേ എനിക്കും പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് ഇല്ല, എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് എനിക്ക് ഇതിൽ നിന്നൊരു അപ്ഗ്രേഡേഷൻ എന്നുണ്ടാവുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്റെ ചാനലിൽ നല്ലൊരു ക്വാളിറ്റി കണ്ടന്റിലേക്ക്, ഇപ്പോൾ ഉള്ള ക്വാളിറ്റി കണ്ടന്റിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കണ്ടന്റിലേക്ക് മാറും. ആ ഒരു ക്യാമറ എന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്റെ കയ്യിൽ നല്ലൊരു സ്കില്ലും കൂടി കാണും, ഒരു കിടിലം സ്കില്ലും കൂടി കാണും. അപ്പോൾ ഇനി എന്റെ ഒരുപാട് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. എനിക്ക് ഇനി ഗിംബല് മാസ്റ്റർ ചെയ്യണം. ഗിംബലൊക്കെ നമ്മൾ തോന്നും ചുമ്മാ എടുക്കാൻ പറ്റുന്നു, പക്ഷെ ആ ഗിംബലൊക്കെ നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലും ഉണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് ഗിംബല് മാസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ ഗ്ലൈഡ് ക്യാം മാസ്റ്റർ ചെയ്യണം, പിന്നീട് ഒരുപാട് 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 അതേപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓരോ എക്സ്പെരിമെന്റ് ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും വീഡിയോ എടുക്കുന്ന സമയത്ത് ഓരോ പുതിയ ലെസൺ പഠിക്കുകയാണ്. അത് മാത്രമേ നിങ്ങളടുത്തും പറയാനായിട്ടുള്ളൂ. നിങ്ങളുടെ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക, അതുമാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കോപ്പി ചെയ്യരുത്, മറ്റൊരു നിന്ന് ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഷോട്ട് കണ്ട്, നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു യൂട്യൂബറിന്റെ ഒരു ഷോട്ട് കണ്ട്, ആ ഷോട്ട് തന്നെ എക്സാക്ട് സെയിം ആയിട്ട് നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ജസ്റ്റ് നിങ്ങൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യുക. ഉറക്കത്തിലൊക്കെ രാവിലെ ഒരു 7 മണിക്കും അല്ലെങ്കിൽ 6 മണിക്കും എണീറ്റ് കഴിഞ്ഞാൽ സൂര്യന്റെ നല്ലൊരു സോഫ്റ്റ് ലൈറ്റ് കിട്ടും, അതിൽ നിങ്ങൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനി 50mm ലെൻസ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ തന്നെ എടുക്കാൻ പറ്റും. ഞാനൊരു എൻ്റയർ വീഡിയോ സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എവറിഥിങ് ഈസ് പോസിബിൾ ഗൈസ്. നിങ്ങൾക്കത് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് മാത്രം മതി. എല്ലാവർക്കും വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്മാർട്ട് ഫോണിൽ നിന്നാണ്. ആ സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു DSLR എത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വലുതായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതല്ല പറയുന്നത്, എനിക്ക് ഇനിയും ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു അച്ചീവ്മെന്റ് ചെയ്യാനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും സ്കില്ല് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ വൺസ് അഗെയിൻ എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, സ്കിൽ മാറ്റേഴ്സ് നോട്ട് യുവർ എക്യുപ്മെന്റ്. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് സ്കിൽ മാറ്റേഴ്സ് നോട്ട് എക്യുപ്മെന്റ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ ടോപ്പിക് വരും, ഇതേപോലത്തെ എന്തെങ്കിലും ടോപ്പിക് ആയിട്ട് സംസാരിക്കും. കാരണം വ്ളോഗ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, മഴയാണ്, കൊറോണയാണ്. യാ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.